ഇതെനിക്കൊരു വല്ലാത്ത പ്രൗഡ് മൂമെന്റ് ആണ്. ആക്ച്വലി ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ജനിച്ചതെങ്കിലും ഞാൻ ഒരുപാട് പൈസയുള്ള വീട്ടിലത്തെ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ജനിക്കുന്ന ടൈമിൽ തന്നെ ഒരു വലിയൊരു ഹോസ്പിറ്റലാണ് എന്നെ പ്രസവിച്ചിട്ടത്. സോ ഐ തിങ്ക് എൻ്റെ ഞാൻ മാം എന്നാണ് വിളിക്കുക. അപ്പോൾ മാം ഫിസി ഉണ്ടാക്കുന്ന ടൈമിലാണ് ആക്ച്വലി പെയിൻ വരുന്നതും എന്നെ പ്രസവിച്ചിടുന്നതും. അപ്പോൾ ആക്ച്വലി അമ്മയ്ക്ക് മാമിനെ പ്രസവിക്കുന്ന ടൈമിൽ എന്നെക്കുറിച്ച് യാതൊരുവിധ ഒരു ബോധം ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങ് പ്രസവിച്ചിട്ട് അങ്ങ് പോയി. കാരണം ആക്ച്വലി എൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റി പറയുവാണെങ്കിൽ ചൈൽഡ്ഹുഡൊക്കെ ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ അങ്ങ് ഊട്ടിയിലാണ്. സോ പണ്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ സുഭാഷ് പാർക്കിലും സൂവിലൊക്കെ ടൂറിന് പോകുമ്പോൾ എന്നെ ഡിസ്നി വേൾഡിലൊക്കെയാണ് കൊണ്ടുപോകാറ്. ആക്ച്വലി ആദ്യമായിട്ട് എന്നോട് പറയുന്നത് ഞാൻ ഊട്ടിയിൽ പഠിക്കുമ്പോൾ ഐ തിങ്ക് മിസ്റ്റർ അഭിഷേക് ആണ് എന്നോട് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം അഭിഷേക് ബച്ചൻ. അപ്പോൾ അഭിഷേക് ബച്ചനും പുള്ളിയുടെ അച്ഛനും ഫിലിം ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഡെയ്ൻ യു ഹാവ് എ വണ്ടർഫുൾ ഫ്യൂച്ചർ ഇൻ ഫിലിം ഇൻഡസ്ട്രി, സോ നീ അതിനുവേണ്ടി ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ മലയാളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വേദിയിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് മലയാളത്തിലുണ്ടെന്ന് അറിയാം. കാരണം ഞാൻ ജനിച്ചതും വളർന്നൊക്കെ അങ്ങ് പുറത്താണ്. സോ എനിക്ക് ഇവിടുത്തെ മലയാളം പറ്റുന്നില്ല, ഇവിടുത്തെ ഇംഗ്ലീഷ് പറ്റുന്നില്ല, ഒരു ലാംഗ്വേജ് ഇവിടുത്തെ പറ്റുന്നില്ല. ഓ 1 kg. ഓക്കെ. ആ ഇല്ല കുഴപ്പമില്ല. ആ അമ്മച്ചി, ഹലോ ആന്റി. ആ ഇവിടെ ഇവിടെ ഷോ തുടങ്ങാൻ പോണേയുള്ളു. ആ എടാ, നീ പഴഞ്ഞ് കുടിക്കുന്ന അരി ഇട്ടേക്കണോന്ന് അറിയാൻ വേണ്ടി. ആ പഴഞ്ഞ് കുടിക്കാൻ കുഴപ്പമില്ല. എന്താ മേടിക്കാനോ? ആ 2 kg കപ്പ. അല്ല, ഞാൻ ആകം റൗണ്ട് പുറത്ത് ചെയ്യാൻ പറഞ്ഞപ്പോ ആരും സമ്മതിച്ചില്ല. അപ്പൊ അതുകൊണ്ട് കസേര ഇട്ട് ഇവിടെ വന്ന് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ അത് പാളിയത് ഞാൻ അറിഞ്ഞു. അപ്പൊ